നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. മാളയിൽ സംരക്ഷിത സ്മാരകത്തിന് ചുറ്റും നിശ്ചിത മേഖലയിൽ നിർമ്മാണ പ്രവൃത്തികൾക്ക് മുൻകൂർ അനുമതി തേടണമെന്ന ഉത്തരവ് വന്നതോടെ വെട്ടിലായി പ്രദേശവാസികൾ. മാള സിനഗോഗിനും യഹൂദ സെമിത്തേരിക്കും ചുറ്റുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുമാണ് വിലക്ക്. വയനാട് ദുരിതബാധിതർക്ക് AIYF നിർമ്മിക്കുന്ന ഭവനത്തിനായി വധൂവരന്മാർ സംഭാവന നൽകി. CPI പെരിഞ്ഞനം AISF അംഗമായിരുന്ന പ്രജ്ഞയുടെയും വരൻ ആളൂർ സ്വദേശി ക്ലിന്റിന്റെയും വിവാഹ ചടങ്ങിൽ വച്ചാണ് ഒരു വിഹിതം നൽകിയത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ മേൽത്തട്ട് പരിധി നിർണ്ണയിക്കുവാൻ സംസ്ഥാന സർക്കാരിനെ അനുവദിക്കില്ലെന്ന് KPMS സംസ്ഥാന പ്രസിഡന്റ് PA അജയഘോഷ്. ചൂരന്മല ദുരന്ത പശ്ചാത്തലത്തിൽ അയ്യൻകാളി ജയന്തി ആഘോഷങ്ങൾ ലളിതമായി നടത്തുവാൻ യോഗ തീരുമാനം. വാർത്തകൾ വിശദമായി. മാളയിൽ സംരക്ഷിത സ്മാരകത്തിന് ചുറ്റും നിശ്ചിത മേഖലയിൽ നിർമ്മാണ പ്രവൃത്തികൾക്ക് മുൻകൂർ അനുമതി തേടണമെന്ന ഉത്തരവ് വന്നതോടെ വെട്ടിലായി പ്രദേശവാസികൾ. മാള സിനഗോഗിനും യഹൂദ സെമിത്തേരിക്കും ചുറ്റുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുമാണ് വിലക്ക്. ഇനി മുതൽ പുരാവസ്തു വകുപ്പ് അനുശാസിക്കുന്ന ദൂരത്തിൽ നിയമം പാലിച്ച് മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുകയുള്ളൂ. മാള ടൗണിലും സമീപ സ്ഥലത്തും കുഴിക്കുന്നതിനും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും പുരാവസ്തു വകുപ്പിന്റെ അനുമതി തേടണമെന്ന ഉത്തരവ് നിലവിൽ വന്നതോടെ പ്രദേശവാസികൾ വെട്ടിലായി. മാള പഞ്ചായത്ത് ഭരണസമിതിക്കും MLAക്കുമെതിരെ ജനങ്ങളിൽ ഇതോടെ പ്രതിഷേധം ശക്തമായി. പുരാവസ്തു ഏറ്റെടുത്താൽ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് പഞ്ചായത്തിന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന വസ്തുക്കൾ വകുപ്പിന് വിട്ടുകൊടുത്തതാണ് പ്രധാന കാരണം. വീടിനോട് ചേർന്ന് ഒരു മുറി പണിയാൻ വരെ അനുമതിക്കായി ഇനി പുരാവസ്തുവിന്റെ ഓഫീസ് കൂടി കയറിയിറങ്ങേണ്ട അവസ്ഥയാണ് ജനങ്ങൾക്ക് വന്നിരിക്കുന്നത്. പഞ്ചായത്ത് നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പോലും പുരാവസ്തു വകുപ്പിന്റെ മുൻകൂർ അനുമതി വേണമെന്ന നിബന്ധനയാണ് വന്നിരിക്കുന്നത്. മാള ടൗണിലെ സിനഗോഗിൽ നിന്ന് 170 മീറ്റർ ദൂരത്തിലുള്ള പഞ്ചായത്ത് കൈവശം വെച്ചിട്ടുള്ള കെട്ടിടത്തിൽ നിർമ്മാണം നടത്തുന്നതിനും ഇതേ നിബന്ധന ബാധകമായിരിക്കുകയാണ്. സംരക്ഷിത സ്മാരകത്തിന് ഹാനികരമല്ലെങ്കിലും നിർമ്മാണത്തിന് മുൻകൂർ അനുമതി തൃശൂരിലെ ശക്തൻ തമ്പുരാൻ കൊട്ടാരം ചുമതലയുള്ള ഓഫീസറെ അറിയിക്കണമെന്നും കുഴിക്കുമ്പോൾ എന്തെങ്കിലും പുരാവസ്തുക്കൾ ലഭിച്ചാൽ നിർമ്മാണം നിർത്തിവെച്ച് അറിയിക്കണമെന്നും പുരാവസ്തു വകുപ്പിന്റെ അറിയിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നു. മാള പഞ്ചായത്തിന്റെ കൈവശമുള്ള കെട്ടിടത്തിൽ MLA ഫണ്ട് ഉപയോഗിച്ചുള്ള ശൗചാലയം നിർമ്മിക്കുന്നതിന് മാള ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അനുമതി തേടി നൽകിയ കത്തിന് മറുപടിയായാണ് നിബന്ധനകൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നിയമത്തിന്റെ നൂലാമാലകൾ കാരണം 4 വർഷം മുൻപ് MLA അനുവദിച്ചു നൽകിയ പണം ഉപയോഗിച്ച് ഇതുവരെ ശൗചാലയം നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. പ്രത്യക്ഷത്തിൽ മാള പഞ്ചായത്ത് നടത്തിയ നീക്കങ്ങൾ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന അവസ്ഥയിലായെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. മീഡിയ ടൈം, മാള. വയനാട് ദുരിതബാധിതർക്ക് AIYF നിർമ്മിക്കുന്ന ഭവനത്തിനായി വധൂവരന്മാർ സംഭാവന നൽകി. CPM പെരിഞ്ഞനം ലോക്കൽ കമ്മിറ്റി അംഗം ശൈലജ പ്രതാപന്റെ മകളും AISF അംഗമായിരുന്ന പ്രജ്ഞയുടെയും വരൻ ആളൂർ സ്വദേശി ക്ലിന്റിന്റെയും വിവാഹ ചടങ്ങിൽ വെച്ചാണ് വയനാട്ടിലെ ദുരിതബാധിതർക്കായി AIYF നിർമ്മിക്കുന്ന ഭവന പദ്ധതിയിലേക്ക് ഒരു വിഹിതം നൽകിയത്. ജില്ലാ സെക്രട്ടറി പ്രസാദ് പാറേരി ഏറ്റുവാങ്ങി. CPM ജില്ലാ ട്രഷറർ TK സുധീഷ്, ഷിഹാബ് കാവുങ്ങൽ, ദിവ്യ അനീഷ്, അരുൺജിത് കാനപ്പള്ളി, KC ബിജു എന്നിവർ പങ്കെടുത്തു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ മേൽത്തട്ട് പരിധി നിർണ്ണയിക്കുവാൻ സംസ്ഥാന സർക്കാരിനെ അനുവദിക്കില്ലെന്ന് KPMS സംസ്ഥാന പ്രസിഡന്റ് PA അജയഘോഷ് പറഞ്ഞു. ആളൂരിൽ നടന്ന ജില്ലാ നേതൃസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വയനാട് ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വർഷത്തെ അയ്യൻകാളി ജയന്തി ആഘോഷങ്ങൾ ഒഴിവാക്കി ലളിതമായി നടത്തുവാൻ യോഗം തീരുമാനിച്ചു. സംസ്ഥാന ഉപാധ്യക്ഷൻ PL സുരൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ശശി കുരട്ടി, ഷാജു ഏത്താപ്പള്ളി, KP ശോഭന, PC രഘു തുടങ്ങിയവർ സംസാരിച്ചു. കൂരിക്കുഴി മഹല്ല പ്രവാസി അസോസിയേഷൻ കയ്പമംഗലം പോലീസ് സ്റ്റേഷനുമായി സഹകരിച്ച് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. കൂരിക്കുഴി സെന്ററിലെ വിവിധയിടങ്ങളിലാണ് അത്യാധുനിക സംവിധാനങ്ങളോടെ CCTV ക്യാമറകൾ സ്ഥാപിച്ചത്. കൂരിക്കുഴി സെന്ററിൽ നടന്ന ചടങ്ങിൽ ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. KMPA കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് അധ്യക്ഷനായി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ M ഷാജഹാൻ, KMPA രക്ഷാധികാരി PA ഹുസൈൻ, ഫുജൈറ എന്നിവർ മുഖ്യാതിഥികളായി. കൊടുങ്ങല്ലൂരിന്റെ സാമൂഹ്യ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്ക് നിർണായകമായ പങ്കുവഹിച്ച KS മുഹമ്മദിന്റെ ചരമവാർഷികത്തിന്റെ ഭാഗമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. CPM പള്ളിനട ബ്രാഞ്ചും AR സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും സംയുക്തമായി സംഘടിപ്പിച്ച ക്യാമ്പ് CPM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം KV രാജേഷ് ഉദ്ഘാടനം ചെയ്തു.
പി എ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പള്ളിനട ബ്രാഞ്ച് സെക്രട്ടറി കെ വി അജയൻ, ടി കെ രമേശ് ബാബു, എ എസ് സിദ്ധാർത്ഥൻ, എം എസ് മോഹനൻ, എ പി ജയൻ, പി എ നൌഷാദ് എന്നിവർ സംസാരിച്ചു. ചാലക്കുടി മരത്തോമ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഇല്ലം നിറയെ ആഘോഷിച്ചു. ക്ഷേത്രം ട്രസ്റ്റി ഐ സദാനന്ദൻ, സെക്രട്ടറി ഇ ആനന്ദകൃഷ്ണൻ, ടൗൺ എൻ എസ് എസ് കരയോഗം സെക്രട്ടറി കെ വി മുരളീധരൻ, ട്രഷറർ സുനിൽകുമാർ, സേതു പുതുശ്ശേരി, യു അച്യുതാനന്ദൻ, എ എസ് വിജയകുമാർ, മേൽശാന്തി രജീഷ് നാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു. ഓഗസ്റ്റ് 28-നാണ് നിറപുത്തിരി. പ്രധാന വാർത്തകൾ വീണ്ടും. മാളയിൽ സംരക്ഷിത സ്മാരകത്തിന് ചുറ്റും നിശ്ചിത മേഖലയിൽ നിർമ്മാണ പ്രവൃത്തികൾക്ക് മുൻകൂർ അനുമതി തേടണമെന്ന ഉത്തരവ് വന്നതോടെ വെട്ടിലായി പ്രദേശവാസികൾ. മാള സിനഗോഗിനും യഹൂദ സെമിത്തേരിക്കും ചുറ്റുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുമാണ് വിലക്ക്. വയനാട് ദുരിതബാധിതർക്ക് എ വൈ എഫ് നിർമ്മിക്കുന്ന ഭവനത്തിനായി വധൂവരന്മാർ സംഭാവന നൽകി. സി പി ഐ പെരിഞ്ഞനം എ ഐ എസ് എഫ് അംഗമായിരുന്ന പ്രജ്ഞയുടെയും വരൻ ആളൂർ സ്വദേശി ക്ലിന്റിന്റെയും വിവാഹ ചടങ്ങിൽ വെച്ചാണ് ഒരു വിഹിതം നൽകിയത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ മേൽത്തട്ട് പരിധി നിർണ്ണയിക്കുവാൻ സംസ്ഥാന സർക്കാരിനെ അനുവദിക്കില്ലെന്ന് കെ പി എം എസ് സംസ്ഥാന പ്രസിഡന്റ് പി എ അജയഘോഷ്. ചൂരന്മല ദുരന്ത പശ്ചാത്തലത്തിൽ അയ്യൻകാളി ജയന്തി ആഘോഷങ്ങൾ ലളിതമായി നടത്തുവാൻ യോഗ തീരുമാനം. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.